मंत्री के टी जलील एन ए ऑफी हाजराई के टी जलील ने एन ए चौद्य मंत्री एन ए ऑफीसिले रे आणी की സ്വകാര്യ വാഹനത്തിലാണ് മന്ത്രി എൻഐഎ ഓഫീസിൽ ഹാജരായത്. അരുൺ രാജ് ചേർന്നു കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും എൻഐഎ കെ ടി ജലീലിനോട് ചോദിക്കുക? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രധാനമായും മതകേന്ദ്രം ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എ ഇപ്പോൾ കെ ടി ജലീലിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുന്നത്. മന്ത്രി കെ ടി ജലീലിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടുവാനുണ്ട് എന്ന കാര്യമാണ് എൻ ഐ എ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സ്വകാര്യ കാറിലാണ് മന്ത്രി കെ ടി ജലീൽ നേരത്തെ രഹസ്യമായി എത്തിയ. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മന്ത്രി കെ ടി ജലീൽ എൻ ഐ എ ഓഫീസിൽ ഹാജരായത്. പ്രധാനമായും ഈ ഹാജരായതിന് തൊട്ട് പിന്നാലെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ മതഗ്രന്ഥം ഇറക്കുമതി ചെയ്തതിൽ വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ അച്ചടക്ക ലംഘനം ഉണ്ടായി. ഇത് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ കഴിയാത്തതാണ്. ഈ കാര്യങ്ങളാണ് കൃത്യമായി ഈ ഘട്ടത്തിൽ എൻ ഐ എ പരിശോധിക്കുന്നത്. മന്ത്രിയുടെ വിശദീകരണം അടക്കം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താനാണ് എൻ ഐ എയുടെ തീരുമാനം എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് മൊഴിയെടുക്കലിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് മൊഴിയെടുത്തതിന് പിന്നാലെ എൻ ഐ എ സംഘം എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട മൊഴി കെ ടി ജലീലിന്റെ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ സംസ്ഥാനത്താണ് കെ ടി ജലീലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഏതായാലും എന്നെ ഒരു സംസ്ഥാനത്തെ മന്ത്രിയെ ആദ്യമായിട്ടാണ് ഒരു തീവ്രവാദ കേസുമായി ബന്ധപ്പെടുത്തി വിളിച്ചു വരുത്തി എൻ ഐ എ. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടിയായ തീവ്രവാദ വിരുദ്ധ സേന കൂടിയായ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യൽ പോലെയല്ല എൻ ഐ എ ഇതുവരെ നിരത്തിയ വാദമുഖങ്ങൾക്കപ്പുറം എൻ ഐ എ ചോദ്യം ചെയ്യലാകുമ്പോൾ അത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. പ്രത്യേകിച്ച് യു എ പി എ ചുമത്തിയ കേസാണ്. ഈ കേസിൽ എൻ ഐ എ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിനെ ഏത് രീതിയിൽ ഇനി സർക്കാരും അതുപോലെ തന്നെ മന്ത്രി കെ ടി ജലീലും പ്രതികരിക്കും അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ തുടരുകയാണ്. അരുൺരാജ്, അതേപോലെ തന്നെ സംസ്ഥാനം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് ചോദ്യം ചെയ്യുന്നത്. സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലാകുന്ന ഒരു കാഴ്ചയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ ഒരു എൻ ഐ എ കേസിൽ പ്രത്യേകിച്ച് യു എ പി എ കേസിൽ എൻ ഐ എ നേരിട്ട് ചോദ്യം ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതാകില്ല. മന്ത്രിയുടെ രാജിക്കായി മുറവിളി കൂട്ടിയ പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യത്തിന് കൂടുതൽ ബലം വരുന്നതാണ് ഈ ഘട്ടത്തിൽ മന്ത്രിയുടെ ചോദ്യം ചെയ്യൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതിനെ ഏത് രീതിയിൽ ഇനി സർക്കാരും അതുപോലെ തന്നെ ഈ മന്ത്രി കെ ടി ജലീൽ അടക്കമുള്ളവർ പ്രതിരോധിക്കും എന്ന കാര്യമാണ് ഇനി നമുക്ക് കാണേണ്ടത്. മതഗ്രന്ഥം ഇറക്കുമതി ചെയ്തത് മാത്രമാണ് വിഷയമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, പ്രത്യേകിച്ച് ഒരു അനുമതി പോലും തേടുന്നതിന് മുമ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തിടുക്കം കാട്ടിയ അമിതാവേശമാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് വിധേയമായത്. പ്രത്യേകിച്ച് ഈ മതഗ്രന്ഥം എത്തിയതുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പാഴ്സലിൽ ഈ ഖുറാൻ അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ വന്ന പാഴ്സലിൽ 20 കിലോയോളം വരുന്ന ഒരു ഭാഗം, പ്രത്യേകിച്ച് 20 കിലോയോളം നിലയിലാണ് ഇത്. ഐബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് പൂർണ്ണമായും സ്വർണമാണ് എന്നതായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു പരിശോധന നടത്തുവാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് തയ്യാറായത്. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് കൂടി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ കേന്ദ്ര തീവ്രവാദ വിരുദ്ധ സേന കൂടിയായ എൻ ഐ എ ഈ കേസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരു ദേശീയ ഏജൻസി, പ്രത്യേകിച്ച് എൻ ഐ എ പോലെയുള്ള ദേശീയ ഏജൻസി ഒരു മന്ത്രി ചോദ്യം ചെയ്യുമ്പോൾ അത് നേരത്തെ ഇതുവരെ ഉണ്ടായ പ്രതിസന്ധി അപ്പുറത്തെ കാര്യങ്ങൾ പോകുന്നു. ഇതിന് മറുപടി പറയേണ്ടി വരിക സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് ഇതിൽ എങ്ങനെ മറുപടി പറയും എന്നീ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് തുടരുകയാണ്. ഈ സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഈ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ നേരത്തെ എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്ത് തിരസമാനമായ ഒരു രഹസ്യ സ്വഭാവത്തോടെ ഒരു സ്വകാര്യ വാഹനത്തിൽ എൻഫോഴ്സ്മെന്റ് എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു. ഈ ചോദ്യം ചെയ്യൽ അതീവ രഹസ്യമായി തന്നെ രാവിലെയാണ് മന്ത്രി നടത്തിയത്. സ്വാഭാവികമായി ഇതുവരെ ചോദ്യം ചെയ്ത എൻ ഐ എ ആയാലും ചോദ്യം ചെയ്യുന്നതിന് ഒരു കൃത്യമായ സമയക്രമം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ ആ ചോദ്യം ചെയ്യുക 10 മണി അല്ലെങ്കിൽ 11 മണി നേരത്തെ എം ശിവശങ്കൻ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കനെ അടക്കം ചോദ്യം ചെയ്തപ്പോൾ അത് 11 മണി എന്ന സമയത്തിലായിരുന്നുവെങ്കിൽ ഇത് അതിൽ നിന്നും പൂർണ്ണമായും മാറിയിരിക്കുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും ഒരു രഹസ്യ സ്വഭാവത്തോടെ പുലർച്ചെ തന്നെ നടത്തുവാനുള്ള തീരുമാനമാണ്. പ്രത്യേകിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ എൻ ഐ എ ആസ്ഥാനത്തുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പ്രത്യേകിച്ച് ഈ ഡി വൈ എസ് പി രാധാകൃഷ്ണപിള്ള അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ. പ്രധാനമായും ഷൗക്കത്ത് അലി അദ്ദേഹവും ഈ ഓഫീസിൽ ഇപ്പോൾ നിലവിൽ ഉണ്ട്. ഇതേ സമയം തന്നെ പരിശോധിക്കേണ്ട മറ്റു വസ്തുത
എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ ഡയറക്ടർ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി അദ്ദേഹം ഈ NIA സംഘവുമായി കൂടിക്കാഴ്ച നടത്തും എന്ന ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും KT ജലീലിനെ ഇപ്പോൾ NIA ചോദ്യം ചെയ്യുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ ഒരുപക്ഷെ മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ശരി, നേരത്തെ ജലീൽ ഒരു സ്വകാര്യ വാഹനത്തിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത വലിയൊരു വിവാദത്തിനാണ് തുടക്കം കുറിച്ചത്. ഇപ്പോൾ വീണ്ടും NIA ഓഫീസിൽ എത്തിയിരിക്കുന്നത് വേറൊരു സ്വകാര്യ വാഹനത്തിലാണ്. ഇതും വീണ്ടും വിവാദത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രി KT ജലീലിന്റെ സന്ദർശനം അത് ആദ്യഘട്ടത്തിൽ തന്നെ വിവാദമായിരുന്നു. എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്തെത്തിയ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രി KT ജലീൽ ഇപ്പോൾ ഇവിടെയും എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും അദ്ദേഹം ഒരു രഹസ്യ സ്വഭാവം കത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നത് ശരിയായ വസ്തുത തന്നെയാണ്. അത് എത്രത്തോളം അല്ലെങ്കിൽ അത് ഒരുപക്ഷെ നേരത്തെ എൻഫോഴ്സ്മെന്റിൽ എത്തിയ ചോദ്യം ചെയ്യലിൽ മാധ്യമങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അറിഞ്ഞത് ഡൽഹിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റിന്റെ ഡയറക്ടർ സ്ഥിരീകരിച്ച ഘട്ടത്തിലാണ്. എന്നാൽ ഇന്ന് അതിന് ഒരു മാറ്റമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിനുശേഷം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇത് സംബന്ധിച്ച് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ എന്ന വ്യക്തിയുടെ തൊട്ട് പിന്നാലെ നമുക്ക് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. എന്തേലും മന്ത്രി എന്തിന് ഔദ്യോഗിക വാഹനം മാറ്റി വെച്ചുകൊണ്ട് സ്വകാര്യ വാഹനത്തിലെത്തി? സ്വാഭാവികമായും ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷം അടക്കം വലിയ ആരോപണങ്ങളിലേക്ക് പോകുന്നത്. കാരണം മന്ത്രിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോഴും എന്തൊക്കെയോ ഒളിപ്പിക്കാനുള്ളത് കൊണ്ടാണ് മന്ത്രി ഈ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഈ ആരോപണത്തെ പൂർണ്ണമായി അല്ലെങ്കിൽ എത്രത്തോളം ഇനി മന്ത്രിക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ അടക്കം എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതും നമുക്ക് വ്യക്തമായി തന്നെ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാലും മന്ത്രി KT ജലീലിനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA ചോദ്യം ചെയ്യുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. ഈ സ്വർണ്ണ കള്ളക്കടത്തിന് സമാനമായി നയതന്ത്ര ബാഗേജ് വഴി ഖുറാൻ അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ എത്തിയത് സംബന്ധിച്ച് NIA സംശയങ്ങളടക്കം ഈ ഘട്ടത്തിൽ NIA കൃത്യമായി തന്നെ ചോദിച്ചറിയും. എന്തായാലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ മന്ത്രി KT ജലീലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ടാകുന്ന പ്രതിസന്ധി അതെത്രത്തോളം നേരിടാൻ കഴിയും ജലീലിനെയും അതുപോലെ തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം കഴിയും എന്നീ കാര്യങ്ങളാണ് ഇനി നിർണായകമാവുക. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്.